എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ സംബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പെൻഷൻ ഒരുപാട് ആളുകളുടെ പെൻഷൻ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നതുപോലെ ഒരുപാട് ആളുകളെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്. ആറുമാസത്തിനുള്ളിൽ ഏകദേശം 10-18 ലക്ഷത്തോളം ആളുകളെ പുറത്താക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുകയാണ്. അതനുസരിച്ച് വരുമാനം കൂടുതലുള്ള ആളുകളെ പുറത്താക്കുന്ന നടപടി ഉണ്ടാകും. അതുകൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പെൻഷൻ മറ്റ് അറിയിപ്പുകളുമുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് സർക്കാരിൻ്റെ പുതിയ കടുത്ത ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, 6 മാസത്തെ സമയം ഉണ്ട്. അത് എന്ത് കടുത്ത തീരുമാനമാണ് എന്ന് ചിന്തിക്കുന്നവർക്ക്, നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുമ്പോൾ വരുമാനം 1 ലക്ഷത്തിൽ കൂടുതൽ ആണ് എങ്കിൽ അവരെയെല്ലാം പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ പോവുകയാണ് സർക്കാർ. ഇതിനു വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം. ഇത് ഉൾപ്പെടെ അനർഹരെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ സർക്കാർ മുന്നോട്ട് വരികയാണ്. അതായത് 2019 ഡിസംബർ 31 മുമ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും, 60 വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന ആളുകൾ, 60 വയസ്സ് തികയാത്ത വിധവ പെൻഷൻ വാങ്ങുന്നവർ അല്ലെങ്കിൽ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ, ഇവരെല്ലാം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പക്ഷേ 2020 ജനുവരി മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകൾ, അതായത് അതിനു മുമ്പ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട. അടുത്ത മാസം 1ാം തീയതി മുതൽ 2023 ഫെബ്രുവരി 28 മുമ്പ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള നടപടി തന്നെയാണ്. ഇങ്ങനെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല എങ്കിൽ 2023 മാർച്ച് മുതൽ പെൻഷൻ ഇവർക്കൊന്നും ലഭിക്കുകയില്ല. പിന്നീട് മറ്റൊരു അവസരത്തിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അത് അംഗീകരിച്ചതിന് ശേഷമാണ് പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അതുവരെ മുടങ്ങിക്കിടന്ന പെൻഷന് ഈ ഗുണഭോക്താവിന് അർഹത ഉണ്ടാകുകയില്ല എന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിലെ സാധാരണ നടപടി. പക്ഷേ നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്ന സമയത്ത് വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലാണ് എങ്കിൽ അവരെയെല്ലാം പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കും. അത്തരം ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാലും അവർക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുകയില്ല. നിലവിൽ സംസ്ഥാനത്ത് 8 ലക്ഷത്തോളം പുതിയ പെൻഷൻ അപേക്ഷകർക്കു വേണ്ടി കേന്ദ്ര സർക്കാർ 300 രൂപ പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ്. അത്തരം ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടി നമ്മുടെ സർക്കാർ 1300 രൂപ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള 51 ലക്ഷം എന്നുള്ളത് ഏകദേശം 60 ലക്ഷത്തോളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളാകും. ഇതുകൂടാതെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ 6 ലക്ഷത്തോളമുണ്ട്. ഇതെല്ലാം സർക്കാരിന് വലിയ ബാധ്യതയാണ് ഉണ്ടാക്കുക. അത് കണക്കിലെടുത്ത് തന്നെയാണ് ഇത്തരം അധിക വരുമാനമുള്ളവരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതുകൂടാതെയുള്ള കർശനമായ പരിശോധനകളും നടന്നു വരികയാണ്. വീട്ടിൽ ആധുനിക സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ, അതായത് AC ഉൾപ്പെടെ, അല്ലെങ്കിൽ വീടിൻ്റെ ഫ്ലോറിംഗ്, 4-ചക്ര വാഹനം എന്നിവയൊക്കെ ഈ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിൽ ഉള്ള ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ പോലും ഇവരുടെ പെൻഷൻ തടയുന്ന ഒരവസ്ഥയുണ്ടാകും. ഇതുകൂടാതെ റബ്ബർ കർഷക സബ്സിഡി വാങ്ങുന്ന 2 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ള റബ്ബർ കർഷകരെയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു തരത്തിലാണ് പെൻഷൻ ഒഴിവാക്കുന്ന നടപടികൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. നിലവിൽ വീട്ടിൽ മറ്റാർക്കെങ്കിലും, അതായത് മക്കളോ പേരമക്കളോ മരുമക്കളോ മറ്റ് സൗകര്യങ്ങളിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ ഈ പാവപ്പെട്ട ആളുകളുടെ പെൻഷൻ തടയുന്നത് ക്രൂരമായ നടപടി തന്നെയാണ്. അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ വരുമാനം നോക്കി ഈ വീട്ടിലെ വരുമാനം കണക്കാക്കിയാൽ പല ആളുകളുടെയും പെൻഷൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. എന്തായാലും ഇത്തരമൊരു നടപടിയിലേക്കാണ് സർക്കാർ അടുത്ത മാസം മുതൽ കടക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രതിഫലനം 2023 മാർച്ച് മാസം മുതലാണ് ഉണ്ടാകുക എന്നുള്ളത് മാത്രം. ഈ മാസത്തെ പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത പല ആളുകളും ഇപ്പോഴുമുണ്ട്. അവർക്കെല്ലാം വെറും മണിക്കൂറുകളിൽ തന്നെ ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ്. കൈകളിൽ വിതരണം തുടങ്ങിയിട്ടുണ്ട്. പല ആളുകൾക്കും കയ്യിലും പെൻഷൻ 3200 രൂപ എത്തിയിട്ടുണ്ട് എന്ന് കമൻറ്റുകൾ കാണാനിടയായി. വളരെ സന്തോഷം. ഈ ഒരു സമയത്ത് ദുഃഖവാർത്ത എന്നുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ 6 മാസത്തിലധികമായി കുടിശ്ശികയായി കിടക്കുകയാണ്.
അവർക്ക് ഇതുവരെ ഈ ഒരു ഓണത്തിന് മുന്നോടിയായിട്ട് പെൻഷൻ കുടിശ്ശികയോ അല്ലെങ്കിൽ ഒരു മാസത്തെ പെൻഷൻ പോലും വിതരണം ചെയ്യാനുള്ള നടപടി ഉണ്ടായിട്ടില്ല. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ, എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ധനസഹായം, ഇവയെല്ലാം മുടങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും 2020 മുമ്പ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, 2019 ഡിസംബർ മുമ്പ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ മറക്കരുത്. അടുത്ത മാസം 1st മുതലാണ് ഇതിൻ്റെ അവസരം. ഇതിനുവേണ്ട നടപടിക്രമങ്ങൾ നമ്മൾ അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രത്തിലോ പോയി നമ്മളൊരു വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ച് അത് കിട്ടിയതിന് ശേഷം പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇവിടെയാണ് ഇത് സമർപ്പിക്കേണ്ടി വരിക. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വിവരങ്ങളെല്ലാം വരുന്ന സമയത്ത് നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.